അവന്മാരിത് കുറെ ദിവസം ആയല്ലോ തുടങ്ങിയിട്ട്, എന്ത് ഡാൻസാന്ന് മനസ്സിലാവുന്നില്ല. ഒരുത്തമാര് ജീവിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പായിട്ട് ഇറങ്ങിയക്ക. ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു. എടാ നിന്റെ ടാങ്ക് പൊട്ടിയല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? തൂർന്നവരെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കുന്ന ഒരു മോഹല്ലേ നിനക്ക് അവിടെ ചാൾസ്? അറിയാണ്ടിരിക്കോ ആന്റണിയും പറയുന്ന കേട്ടു. അതെന്താടാ ഈ സ്റ്റോറി? എന്തെല്ലാം സംവിധാനങ്ങളല്ലേ. എടി മോളെ, എന്തുണ്ട് വിശേഷം? ഹായ് മോളെ, എന്തുണ്ട് വിശേഷം? കുഞ്ഞന്തിയേ ആ കാണിക്ക്. ഓ ഓ, വീടിനകത്തും കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് ഇരിക്കത്തുള്ളൂ ഇല്ലേ? ഇവിടെ മനസ്സിലേ പാപ്പാ, അകത്തും ഭയങ്കര തണുപ്പാ. ഞാനേ ഇവക്ക് ഫുഡ് കൊടുത്തിട്ട് വിളിച്ചാലോ? ആ ശരി ശരി. ആ വെക്കല്ലേ വെക്കല്ലേ. ആ മോളെ, നിന്നോട് എനിക്ക് അത്യാവശ്യം കാര്യം പറയാനുണ്ട്. വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാകത്തില്ല, നിന്റെ അമ്മയും അനിയത്തിയും കൂടെ എന്നെ കൊല്ലും. അറിയല്ലേ ഞാൻ അറിഞ്ഞു. മോളെ അത് നിസാരം ഉള്ളല്ല, അച്ഛന്റെ തൊണ്ടന് ചോര വരെ വന്നു. ആ അച്ഛാ, മുള്ളി ഒഴുകിയ കുറച്ച് വെള്ളം കുടിച്ച ശരിയാന്ന കാര്യമേ ഉള്ളൂ. അല്ല, ടൂത്ത് ബ്രഷ് എടുത്ത് ഉണ്ടാക്കി കുത്തിയപ്പോഴിട്ട് വരും. തകുതി അച്ഛന് തോന്നല, അതാദ്യം മനസ്സിലാക്കാം. നീ വെച്ചോ വെച്ചോ, എല്ലാം കണക്കാ. തോന്നലാണത്രേ. നീ ഇത് കണ്ട, ഇന്നലെ പുട്ട് തൊണ്ടാ കുടുങ്ങി മരിച്ചുപോയ ഒരുത്തനാ. പറഞ്ഞാ വിശ്വസിക്കോ? എന്താ അല്ലേ, മരിച്ചതല്ലേ. അല്ല, നിന്റെ ഇത്രയും ദൂരെ ഇരിക്കുന്ന മോളെയും കൊച്ചുമോളെയും കാണണമെങ്കിൽ ഇതിലൊരു ഞെക്ക് കൊടുത്താൽ മതിയല്ലോടാ. ഞാനെന്റെ ചെറുക്കനെ കണ്ടിട്ട് എത്ര നാളായി. ഹലോ, എപ്പോ? എന്താന്ന് പറഞ്ഞോന്ന്? എനിക്ക് കേക്കണല്ലോ പറയണോന്ന്. അമ്മാട്ടി, ഇവിടെ വോളിയൊന്ന് കുറയ്ക്കോ. ഞാനെപ്പോഴാണ് പറഞ്ഞത്? ഓ, സീരിയസ് ആയിട്ട് ആരോടോ സംസാരിക്കുന്നുണ്ടല്ലേ, ആ ശബ്ദം ഇത് കുറയ്ക്കോ. ഒന്ന് വെച്ചിട്ട് പോടി പിശാശ അധികം ഉണക്കാണ്ട്. ഓ, ഇതിങ്ങനെ സിനിമ പോലെ ആക്കുവാണ്. പപ്പിക്കൂടെ കാണിച്ചാടാ. കാണിക്കാറൊന്നും ആയിട്ടില്ല പപ്പ. അപ്പൊ ഇത് ജോസഫിന് അറിയില്ലല്ലേ? അറിഞ്ഞോണ്ട് ആരെങ്കിലും സർപ്രൈസ് കൊടുക്കും പപ്പ. അവന്റെ ഡാഡിക്ക് സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കും. നിന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കൂടെ സർപ്രൈസ് ഉണ്ടാക്കി താട. ഇതൊന്നും നോക്കട കൊള്ളാവുന്നു. നിന്റെ ഫോണാ? ആ, അപ്പൊ ഇപ്പൊ ഉള്ളതാ? അതുണ്ട്. എന്നാലും നിങ്ങളിൽ ഇരിക്കും പോലെ ഇങ്ങനെ ഞോണ്ടി ഞോണ്ടി വിളിക്കുന്ന ഫോൺ. ഏത്? സ്മാർട്ട് ഫോണാ? ആ ആ, ബെസ്റ്റ്. എടാ, എന്റെ മോൻ വലിയ ഫിലിം ഡയറക്ടറൊക്കെ ആവുമ്പോ ഞാനീ സാധാ ഫോണും കൊണ്ട് നടന്ന അവനല്ലേ മോശം. പപ്പയ്ക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പാടായിരിക്കും. അത് ഉപയോഗിച്ചാലല്ലേ അറിയും, അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ചുതരാൻ നിങ്ങളൊക്കെ ഇല്ലേ. ഇത് നമ്മുടെ ജോസഫ് അല്ലേ? ഓട്ടോബയോഗ്രഫിയാ. ഇതിപ്പോ ഇറങ്ങി, ഞാൻ കണ്ടില്ലല്ലോ. ഇത് ഇറങ്ങിയിട്ടില്ലേ? ഇത് ഇത് 50th ബർത്ത്ഡേ ആ പരിപാടിക്ക് അനൗൺസ് ചെയ്യുന്നു. ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് എഴുതുന്നുണ്ടല്ലോ, ചുമ്മാ ഒരു ജാട അല്ലേ. അങ്ങനെ എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പനെ കൊണ്ട് നടക്കും ഇങ്ങനെ ഒരു ബുക്ക് എഴുതല്? വേണമെന്ന് വെച്ചാൽ എഴുതും, പിന്നെന്താ? എന്തെന്ന് വെച്ചാൽ എഴുതാനാ? ഇതൊക്കെ ലൈഫിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സംഭവിക്കണം, അതിനുശേഷം ഒരു ബുക്കൊക്കെ എഴുതാം. ഓ, നിന്റെ ഡാഡി വലിയ എക്സ്ട്രാ ഓർഡിനറി അല്ലേ. സംശയം എന്താണ്? പപ്പനേലു 19 വയസ്സുകളേത്. പുള്ളി ഇരിക്കുന്ന പൊസിഷനൊക്കെ അറിയാലോ. ചുമ്മാ ജോസഫ് ലോപ്പസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. 2-3 PhD, ഫേസ്ബുക്ക് നിറച്ച് ഫോളോവേഴ്സ്. ഇപ്പൊ ഏജ് വേണ്ട, എന്നോക്കെ പുള്ളിയുടെ അച്ചീവ്മെന്റ്സ് ആണ്. പപ്പയുടെ ബയോഗ്രഫി വരുന്നതിന് പകുതി പോലും ഉണ്ടാവില്ല. നമുക്ക് വെറൈറ്റി പേരിടാം. ഞാൻ ഒലിവർ ട്വിസ്റ്റ്. എനിക്ക് പണ്ടൊരു കടയുണ്ടായിരുന്നു, ഞാനത് കാലത്തിനനുസരിച്ച് മാറാത്ത കാരണം അടച്ചുപോയി. ഇപ്പം ഞാൻ വീടിൻ്റെ മേളിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നോക്കി വെറുതെ ഇരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തെഴുതാനാണ്? ഇത് ഒരു പേജിൻ്റെ പകുതി പോലും ഇല്ലല്ലോ അപ്പ. അണ്ണാ, ഓ, എന്തോ ചേട്ടല്ലോ. എന്തുവാടാ പ,
പപ്പയ്ക്ക് വിഷമാവത്തില്ലേ? പോടാ അവിടെ നിന്ന്, ഫീൽ ആവണം. അപ്പയ്ക്ക് വെറുതെ ഇരി. എന്താ പട്ടിയ? ഞാൻ ഒലിവർ ട്വിസ്റ്റ്. എനിക്ക് പണ്ടൊരു കടയുണ്ടായിരുന്നു. ഞാൻ അത് കാലത്തിനനുസരിച്ച് മാറാത്ത കാരണം അടച്ചുപോയി. ഇപ്പൊ ഞാൻ വീടിന്റെ മേളിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നോക്കി വെറുതെ ഇരിക്കുന്നു. എക്സ്ക്യൂസ് മീ ജോസഫ്, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് സംസാരിക്കാം. എന്റെ പൊന്നു വാവ, എന്തോ ഒരു മഞ്ഞ ടീഷർട്ടാ നിന്റെ അലമാരിക്കകത്തിരിക്കുന്നെ. നല്ല മഞ്ഞല്ലേ? ഫോട്ടോ ഷൂട്ട് ഒന്നും അല്ല, അന്നമ്മച്ചിക്ക് ചോറാണ് അല്ലേ? മഞ്ഞാളുടെ കൊടുത്തേക്കണേ. എവിടെ എടുക്കും നോക്കട്ടെ, എടുക്ക്, എടുക്കും നോക്കട്ടെ, എടുക്ക്. അവിടെ ആള് നിൽക്കണില്ലേ? കറക്റ്റ്. ആ, ഈ ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാക്കണം? അത്രയ്ക്ക് വേണ്ട, കുറച്ച് കുറച്ച്. ചിരിച്ചോ ചിരിച്ചോ. ഓക്കെ, അടിപൊളി. ഒരുപാട് നാളായി വരച്ചിട്ട്, ഇതിപ്പോ ഇവന്റെ നിർബന്ധം കാരണോ? വരയ്ക്കാനായിട്ട് ബ്രഷ് കയ്യിലെടുക്കുമ്പോഴെല്ലാം മനസ്സിലേക്ക് ഒരു മുഖം തെളിഞ്ഞു വരും. ദൈവത്തിന്റെ മുഖം. ദൈവം എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇവനെ ഒന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരമ്മയാണല്ലോ ഞാനെന്ന് വിചാരിച്ച് മരിക്കാൻ മനസ്സിലുറപ്പിച്ച് തിരികെ നടന്ന എൻ്റെ കയ്യിൽ ദൈവം പറഞ്ഞു വിട്ടതുപോലെ ഒരു കൈ വന്ന് പിടിച്ചു. അമ്മ എന്തിനാ കരയുന്നേ? ആകെ തകർന്നു നിന്ന് എന്നെ നോക്കി അവൻ പറഞ്ഞു, അമ്മ കരണ്ട, മെഡിക്കൽ കോളേജല്ലേ, നമുക്ക് പോകാം. എന്നെ ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചു കയറ്റിയ വാക്കുകളായിരുന്നു അത്.
ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനായി. അവൻ കാണിച്ചു കൂട്ടുന്ന സാഹസം കണ്ട് ഭയന്ന് തിരിഞ്ഞു നടന്ന എൻ്റെ അടുത്ത് അവനൊരു കാര്യം പറഞ്ഞു. തിരിച്ചു പോയി സ്വന്തം കുഞ്ഞിൻ്റെ മരണം നോക്കി നിൽക്കുന്നതിൻ്റെ അത്രയും ധൈര്യം വേണ്ടല്ലമ്മേ ഇതിൽ കയറാൻ. ജോസഫിനെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ വന്ന് നോക്കുമ്പോൾ ആ കുട്ടിയെ കൂടെ വന്നവരെയും കാണാനില്ല. രക്ഷിക്കാനായി ദൈവത്തെപ്പോലെ എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോയി. ഒരുപാട് അന്വേഷിച്ചു, ആ കുട്ടിയെ പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പേര് പോലും അറിയാത്ത അവരെ തേടി എത്ര ദൂരം പോകും? ചിന്തിക്കും, ഒരു പരിചയവും ഇല്ലാത്ത ഞങ്ങളെ സ്വന്തം ജീവൻ പണയം വെച്ച് അവൻ രക്ഷിച്ചത് എന്തിനായിരുന്നു? ഇവന്റെ ആത്മകഥയ്ക്ക് ഒരു ചിത്രം വരയ്ക്കുമ്പോ ഈ കഥയല്ലാതെ ഞാൻ വേറെ എന്താ വരയ്ക്ക? മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. വണ്ടിയില്ല, നാട്ടുകാർ പറഞ്ഞ് നടക്കില്ല, മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും ഒക്കെ തടസ്സം നിന്നിട്ടും അവൻ ഞങ്ങളെ കൈവിട്ടില്ല. ഇന്ന് എന്റെ കുടുംബം നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ ആ നല്ല മനസ്സാണ്.